അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കണക്കാം. ഗവർണറായാൽ എന്തും വിളിച്ചു പറയാം എന്ന ചിന്ത വേണ്ട. ഗവർണറിന്റെ കണ്ണൂരിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. സംഘി ചാൻസലർ വാപ്പസ് ജാവോ, വീണ്ടും ബാനറുകൾ ഉയർത്തി. എസ് എഫ് ഐ സർവകലാശാലയിൽ വ്യാപക പ്രതിഷേധം. എസ് എഫ് ഐയുടെ പ്രതിഷേധ ബാനറുകൾ കണ്ട് കുപിതമായി ഗവർണർ. രാജ്യത്ത് അരിവില കുതിക്കുന്നു, വില പിടിച്ചു നിർത്താൻ എഫ് സി ഐ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ്. അതിവേഗം പടരുന്ന ഒമിക്രോൺ JN.1 കേരളത്തിൽ കോവിഡ് കേസുകളായി ഉയരുന്നു ആശങ്ക. മാൻഹോളിലെ യന്ത്രൻ രാജ്യത്തെ ഏറ്റവും മികച്ച 3 AI സ്റ്റാർട്ടപ്പുകളിലൊന്നായി ജൻ റോബോട്ടിക്സ്. ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗിന് പ്രാധാന്യം നൽകും മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഗവർണറായാൽ എന്തും വിളിച്ചു പറയാം എന്ന ചിന്ത വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരളത്തിന്റെ ഭാഗമായി അടൂരിൽ സംസാരിക്കുന്നു അദ്ദേഹം. ഗവർണറുടെ അപമാനകരമായ പ്രസ്താവനയെ മുഖ്യമന്ത്രി വിമർശിച്ചു. കണ്ണൂരിന്റെ സമര ചരിത്രം അറിയാതെയാണ് ഒരു നാടിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് സമാധാനപരമായ അന്തരീക്ഷം തകർക്കുവാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഗവർണർ നടത്തുന്നത്. ഞാനിരിക്കുന്ന സ്ഥലത്തിന് ഒരു മര്യാദയുണ്ട്, അത് മറന്നു പെരുമാറുകയാണ് ഗവർണറെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണരംഗത്തിന്റെ നാഥൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറയേണ്ട വാക്കുകൾ ആണോ പറയുന്നത്? മരിച്ചു വീണവരുടെ രക്തമാണോ ആരിഫ് ഖാൻ ബ്ലഡി? നായനാരുടെയും കെ കരുണാകരന്റെയും ഉൾപ്പെടെ പേരുകൾ ആരിഫ് ഖാൻ അറിയില്ല. ഇദ്ദേഹത്തെ ഈ നിലയ്ക്ക് വിടുന്നത് ശരിയല്ല എന്ന് കേന്ദ്രം മനസ്സാക്കണം. ഇങ്ങനെ നിലതെറ്റിയ മനുഷ്യനെ കയർ ഉരി വിടരുത്. താൻ ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇത്രയേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. സർവകലാശാലകളിൽ സംഘപരിവാറുകരെ തിരികെ കയറ്റുന്ന ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരായ എസ് എഫ് ഐ ഉയർത്തിയ പ്രതിഷേധ ബാനറുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ട് രാത്രിയിൽ അഴിപ്പിച്ചതിൽ പ്രതിഷേധവുമായി എസ് എഫ് ഐ. പോലീസ് ബാനർ അഴിച്ചതിനെ പിന്നാലെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ഹർഷയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സർവകലാശാലയിൽ വീണ്ടും ബാനർ ഉയർത്തി. രാത്രി 7 ചാൻസലർ ബാനർ അഴിപ്പിച്ചത്. 8 മുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടറി പി എം ഹർഷയുടെ നേതൃത്വത്തിൽ പ്രകടനമായി വന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ബാനർ ഉയർത്തി. ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചു. ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന തരത്തിലുള്ളതാണ് ഗവർണറുടെ ഇടപെടലെന്നും ഇവിടെ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയ ബാനറുകൾ സംഘപരിവാർ തലച്ചോറ് പേരുന്ന ചാൻസലർ ഭയപ്പെടുകയാണെന്നും ആർഷോ പറഞ്ഞു. ക്യാമ്പസിനകത്ത് പ്രകോപനം ഉണ്ടാക്കാനുള്ള വ്യാപക ശ്രമമാണ് ഗവർണർ നടത്തുന്നത്. എല്ലാ സമയങ്ങളും പാലിച്ചാണ് എസ് എഫ് ഐ നിൽക്കുന്നത്. സമരത്തിൽ ഉയർത്തിയ വിഷയങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യാനാണ് ശ്രമം. ഇന്ന് രാത്രിയോടെ സർവകലാശാലയിൽ 100 ബാനറുകൾ ഉയരുമെന്നും ആർഷോ പറഞ്ഞു. എസ് എഫ് ഐയുടെ പ്രതിഷേധ ബാനർ കണ്ട് കുപിതനായി ഗവർണർ. വിശദമായ വാർത്തകളുമായി സ്വതലേഖ അശ്വന കൂടെ ചേരുന്നു. എസ് എഫ് ഐയുടെ പ്രതിഷേധ ബാനറുകൾ കണ്ട് കുപിതനായി ഗവർണർ. ബാനറുകൾ സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗവർണർ. നാടകീയ രംഗങ്ങൾക്കാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് വേദിയായത്. ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ഗവർണർക്ക് ഇന്ന് ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങിയെത്തിയ ഗവർണർ പോസ്റ്ററുകൾ കണ്ട് കുപിതനായി. സംഘി ഗവർണർ വാപ്പസ് ജാവോ, ഗവർണർ ഗോ ബാക്ക് എന്നെഴുതിയ ബോർഡുകളാണ് അഴിച്ചു നീക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടത്. വൈസ് ചാൻസലറിലെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ ലഭിച്ചില്ല. പിന്നാലെ രാജ്ഭവൻ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു. ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വി സിയോട് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു. ഗവർണർക്ക് സ്വകാര്യ പരിപാടികൾ ആയതിനാൽ ഇന്ന് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. നാളെ സെനറ്റ് ഹാളിൽ നടക്കുന്ന സെമിനാറിന് ശേഷം വൈകിട്ട് ഗവർണർ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. നാടിളക്കി പരിശുദ്ധ ഗ്രാമശാസ്ത്ര ജാഥകൾ. പുത്തനേന്ത്യ പണിവാൻ ശാസ്ത്രബോധം വളരണം എന്ന സന്ദേശം ഉയർത്തി ശാസ്ത്രസാഹിത്യ വർഷം സംഘടിപ്പിക്കുന്ന ഗ്രാമശാസ്ത്ര ജാഥകൾ ജില്ലയിൽ പര്യടനം തുടങ്ങുന്നു. മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്ര കണ്ണൂർ എടക്കാട് മാതമംഗലം കൊത്തുവറമ്പ് മാടായി മേഖലയിൽ നടന്നു. കണ്ണൂർ മേഖലാ പദയാത്ര അഴീക്കോട് നിന്ന് ആരംഭിച്ച് കണ്ണൂർ സമാപിച്ചു. 7 നയിച്ച ജാഥയിൽ ടി കെ ദേവരാജൻ, ടി വി നാരായണൻ, കെ വിനോദ്കുമാർ, പി ധർമ്മൻ, പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ പി പി ബാബു, കെ പി പ്രദീപ്കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ചോദ്യം ലഘുനാടകവും അവതരിപ്പിച്ചു. രാജ്യത്ത് അരിവില കുതിക്കുന്നു, വില പിടിച്ചു നിർത്താൻ എഫ് സി ഐ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയ വാർത്തകളുമായി അശ്വന കൂടെ ചേരുന്നു. ആഭ്യന്തര വിപണിയിൽ അരിവില 20% വരെ ഉയരുന്നതിന്റെ പിന്നാലെ വില പിടിച്ചു നിർത്താൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. ഉത്തരവ് മൊത്ത വ്യാപാരികൾക്ക് കൂടുതൽ അരിലേലം ചെയ്യുവാനാണ് അനുമതി നൽകിയത്.
നിലവിൽ FCA യിൽ 2 കോടി ടൺ അരി അധികമായുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര പൂളിൽ നിന്നും 2000 ടൺ വരെ അരി ആഴ്ച തോറുമുള്ള ഈ ലേലത്തിലൂടെ സംഭരിക്കാൻ മൊത്ത വ്യാപാരികൾക്ക് അനുമതി നൽകിയാണ് ഉത്തരവ്. ചില ഇനം അരിയുടെ കയറ്റുമതി നിരോധിച്ചിട്ടും വില ഉയരുന്ന സാഹചര്യത്തിലാണ് ലേലത്തിലൂടെ പിടിക്കാവുന്ന അരിയുടെ പരിധി മുമ്പുണ്ടായിരുന്ന 1000 ടണ്ണിൽ നിന്നും ഇരട്ടിയാക്കിയത്. മൊത്ത വ്യാപാരികൾ അരിയെടുക്കാൻ മടിക്കുന്നത് പൊതുവിപണിയിൽ വീണ്ടും വില വർദ്ധിക്കാൻ കാരണമായതോടെയാണ് ചട്ടങ്ങളിലെ ഭേദഗതി. ഇതിനു മുന്നോടിയായി അരിയുടെ വില ക്വിന്റലിന് 3100 രൂപയിൽ നിന്നും 2900 രൂപയായും കുറച്ചു. ആഭ്യന്തര വിപണിയിലെ അരിവില ആശങ്കാജനകമായി വർദ്ധിക്കുന്നു എന്ന് സംബന്ധിച്ച് FCI മേധാവി അശോക് മീണ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിന് കീഴിലുള്ള ലേലത്തിലൂടെ വില പിടിച്ചു നിർത്താനാകുമെന്ന് അവകാശപ്പെട്ടു. വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസമെത്തിക്കാൻ അരി പൊതുവിതരണ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഇടനിലക്കാർക്ക് ലേലം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വിമർശനം. ലേലം ചെയ്ത് അരി വാങ്ങുന്നവർക്ക് ഇത് പൂഴ്ത്തിവെക്കാൻ സാധ്യതയുണ്ട്. ഉയർന്ന വിലക്ക് അരി വിറ്റയച്ച് ജനങ്ങളെ വീണ്ടും കൊള്ളയടിക്കാനുള്ള നീക്കമാണ് FCIയുടെ നടപടിയെന്നാണ് പ്രധാന വിമർശം. വലിയ തോതിൽ അരി മിച്ചമുണ്ടായിട്ടും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അരിവിഹിതം കേന്ദ്രം അന്യായമായി വെട്ടിക്കുറച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. അതിവേഗം പടരുന്ന ഒമിക്രോൺ JN1 കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നു. ആശങ്കയോടെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. വിശദമായ വാർത്തകളുമായി ചേരുന്നു സ്വന്തലേഖ അശ്വന. ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ JN1 കേരളത്തിലും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനം ജാഗ്രതയിൽ. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിച്ച പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണവും ഉയരുകയാണ്. ആക്റ്റീവ് കേസുകൾ 1523 ആയി ഉയർന്നു. ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമായ നടത്തിയ പഠനത്തിലാണ് കേരളത്തിൽ JN1 വകഭേദം കണ്ടെത്തിയത്. ഒമിക്രോണിന്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസാണിത്. ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും JN1 വകഭേദം എന്നാണ് കണക്ക്. ഇതിനിടെയാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്നും ശേഖരിച്ച ഒരു സാമ്പിളിൽ JN1 സ്ഥിരീകരിച്ചത്. ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. കേരളത്തിൽ ഒമിക്രോൺ JN1 മുന്നറിയിപ്പുമായി കർണാടകയും അതിർത്തിയിലടക്കം ആശുപത്രികൾക്ക് ജാഗ്രത. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 199 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആകെയുള്ള ആക്റ്റീവ് കേസുകൾ 1701 എന്നാണ് മന്ത്രാലയത്തിന് കണക്ക്. ഇതിൽ 1523 കേരളത്തിൽ, അതായത് 89.5%. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പരിശോധന കൂടുതലാണ്, ഉയർന്ന കണക്കെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിശോധന കൂട്ടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചത്. എങ്കിലും വ്യാപനശേഷി കൂടുതലായ JN1 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ശബരിമലയിൽ ഓൺലൈൻ മുഖേന വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തി തീർത്ഥാടകർ എത്ര പ്രാധാന്യം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിൽ ചില ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകാറുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും പരമ്പരാഗത പാതയിലൂടെയും തീർത്ഥാടകർ എത്തുന്നുണ്ട്. എന്നാൽ തീർത്ഥാടകർ ഓൺലൈനായി ബുക്ക് ചെയ്തു വരുന്നതാണ് ശബരിമലയ്ക്ക് അഭികാമ്യം. ഇത് സർക്കാരിടോട്ട് പ്രോത്സാഹിപ്പിക്കും. മറ്റു മാർഗങ്ങൾ വിലക്കിയില്ല. ശബരിമല വിമാനത്തോളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അനുമതിയുടെ കാര്യത്തിൽ തടസ്സമില്ല. കേന്ദ്ര സർക്കാരും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സമയബന്ധിതമായി തന്നെ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കും. നിലയ്ക്കൽ ഹെലികോപ്റ്റർ അടക്കമുള്ള ഇറക്കുന്ന സംവിധാനം ഭാവിയിൽ ആലോചിക്കും. ശബരിമലയിൽ നിലവിൽ ആവശ്യത്തിന് പോലീസുകാരുണ്ട്. പന്തളവുമായി ബന്ധപ്പെട്ട് ബെന്യാമിൻ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാരിന്റെ സജീവ പരിഗണനയാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗൗരവമായാണ് ഇടപെടുന്നത്. നദികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന പൊതുബോധം വന്നു തുടങ്ങി. നദി പുനരുജ്ജീവന പദ്ധതികളൊക്കെ ഇതിന് ഉദാഹരണമാണ്. തമിഴ്നാട്ടിൽ നിന്ന് തെങ്കാശി വഴി ശബരിമലയിലേക്ക് പുതിയ പാത സാധ്യമാണോ എന്നും പരിശോധിക്കും, മുഖ്യമന്ത്രി പറഞ്ഞു. മാൻഹോളിലെ യന്ദിരൻ രാജ്യത്തെ ഏറ്റവും മികച്ച 3 AI സ്റ്റാർട്ടപ്പുകളിലൊന്നായി ജെൻ റോബോട്ടിക്സ്. വാർത്തകളുമായി അശ്വാനി ചേരുന്നു.
രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച മൂന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായി നവകേരളത്തിൽ നിന്നുള്ള ജെൻ റോബോട്ടിക്സ് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സംഘടിപ്പിച്ച ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺലൈൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിലാണ് AI ഗെയിം ചേഞ്ചസ് വിഭാഗത്തിൽ ജെൻ റോബോട്ടിക്സ് ഈ മഹത്തായ നേട്ടം കൈവച്ചിരിക്കുന്നത്. വിവരമറിഞ്ഞ ഉടനെ അവരെ വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. മാൻഹോളുകളായി വൃത്തിയാക്കുന്നതിനായി ബാൻഡറി ടു റോബോട്ടുകളെ വികസിപ്പിച്ച് അത്ഭുതം സൃഷ്ടിച്ച ജെൻ റോബോട്ടിക്സ് 2018 കേരള ഗവൺമെന്റിന്റെ സഹകരണത്തോടുകൂടിയാണ് സ്റ്റാർട്ടപ്പ് ആയി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ലോകത്തിലെന്നറിയപ്പെടുന്ന റോബോട്ടിക്സ് കമ്പനികളിൽ ഒന്നായി ഇവർ വളർന്നിരിക്കുന്നു. നവീനമായ ആശയമായി എത്തിയ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും കമ്പനി തുടങ്ങാനുള്ള സ്ഥലവും വർക്ക്ഷോപ്പിനുള്ള സ്ഥലവും ടെക്നോ പാർക്കിൽ നൽകുകയും ചെയ്തത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ നേട്ടം നാടിൻ്റെ അഭിമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കിൻഫ്ര പാർക്കിൽ ജെൻ റോബോട്ടിക്സിൻ്റെ കൂടുതൽ വിപുലമായ യൂണിറ്റ് ആരംഭിക്കാനും വ്യവസായ വകുപ്പ് പൂർണ്ണ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CA2 കലാകായിക സാംസ്കാരിക വൈദ്യയായ ജലതയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ കലോത്സവം സംഘടിപ്പിച്ചു. ജീവനക്കാർക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള രചനാ മത്സരങ്ങളും മറ്റു മത്സരങ്ങളും നടന്നു. രചനാ മത്സരങ്ങൾ വർഗീസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേജ് മത്സരങ്ങൾ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി അംഗം P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു. വിവിധ കലാപരിപാടികൾ, ജീവനക്കാരുടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.